ഡോക്ടർ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കല്ലോ. ഇതൊക്കെ തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ, ഡോക്ടറല്ലേ. നമുക്ക് നമ്മൾ MBBS പഠിച്ചില്ല, നമ്മൾ ഇതിൻ്റെ ടെക്നിക്കൽ വശം പഠിച്ചിട്ടല്ല നിൽക്കുന്നത്. ഒരാശുപത്രിയിൽ പോകുന്നു, അതും ആദ്യം കാണിക്കുന്നത് ഇവിടുത്തെ നിയമസഭയിലെ ക്ലിനിക്കിലാണ്. അവിടുത്തെ ഡോക്ടറാണ് റഫർ ചെയ്യുന്നത് സർക്കാർ ആശുപത്രിയിലേക്ക്. ആ സർക്കാർ ആശുപത്രിയിൽ നിന്ന് അവർ പരിശോധിച്ചിട്ടാണ് എന്താണ് ചികിത്സ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ചികിത്സ തീരുമാനിച്ച ഡോക്ടറെയും ആ ചികിത്സ തീരുമാനിച്ച ആശുപത്രിയെയുമാണ് ഇവർ തള്ളിപ്പറയുന്നത് എന്ന് പറയുന്നത് സർക്കാർ സംവിധാനത്തെ സർക്കാർ തന്നെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇതൊന്നും ബാധിക്കുന്നത് എന്നെ മോശമാക്കാനും എന്നെ അധിക്ഷേപിക്കുവാനുമാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ നേരെ കൊള്ളുന്നത് സർക്കാർ സംവിധാനത്തിന് ആണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഡോക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിത്രയും ഒരു പ്ലാസ്റ്റർ ഇട്ട് നടക്കുക എന്ന് പറയുന്നതൊന്നും ഒരു അത്ര സുഖമുള്ള ഏർപ്പാടൊന്നും അല്ല. ഭക്ഷണം പ്രത്യേകിച്ചും വലത് വയ്ക്കി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, കുളിക്കാൻ പറ്റുന്നില്ല, ഒന്നും സ്വന്തം ആവശ്യങ്ങൾ ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ കെട്ടി നടക്കാൻ ആരും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റായ കാര്യമാണ് ആശുപത്രി ചെയ്തതെങ്കിൽ, ഡോക്ടർ ചെയ്തതെങ്കിൽ അത് നിയമ നടപടി ആ സംവിധാനത്തിനെതിരെ ഞാൻ നടത്തും. അല്ല, അങ്ങനെ പ്രചരിക്കുന്നു എന്ന് പറയുന്നു, ഞാൻ കണ്ടിട്ടില്ല. അതും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, വളരെ ഗുരുതരമാണത്. കാരണം എൻ്റെ എക്സ്റേ യഥാർത്ഥത്തിലുള്ള എക്സ്റേ ആണ് ഈ മാധ്യമങ്ങൾ ഇന്ന് ദേശാഭിമാനിയിലും ആധികാരികമായി എഴുതിയിട്ടുണ്ട്, അത് ഞാൻ വായിച്ചു. അപ്പോൾ ആധികാരികമായി അങ്ങനെ എഴുതുന്നത് ഇത് യഥാർത്ഥത്തിലുള്ള എൻ്റെ എക്സ്റേ ആണെങ്കിൽ അതെങ്ങനെ പുറത്തുപോയി? സർക്കാരിൻ്റെ കയ്യിലുള്ള വ്യക്തികളുടെ ആരോഗ്യ വിവരങ്ങൾ ഇങ്ങനെ പുറത്തു പോകാൻ പാടുണ്ടോ? എങ്ങനെയാണ് ഡേറ്റകൾ പുറത്തു പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്? അത് ഗൗരവമായി അന്വേഷിക്കണം. അത് അന്വേഷണം നടത്താൻ ആരോഗ്യമന്ത്രിയോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. എങ്ങനെയാണ് ഈ ഡേറ്റകൾ പുറത്തു പോയതെന്ന്? ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് സ്പ്രിംഗ്ലറിലുൾപ്പെടെ നടക്കുന്നത്, വ്യക്തികളുടെ സ്വകാര്യ ഡേറ്റകൾ പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. എങ്കിൽ ഇത് ഇങ്ങനെ പുറത്തു പോയത് യഥാർത്ഥത്തിലാണെങ്കിൽ അത് ശരിവെക്കുകയാണ്. ഇത് ചെറിയ വിഷയമല്ല, വളരെ ഗൗരവമായിട്ട് ഈ കാര്യം അന്വേഷിക്കണം. അതിനെതിരെ കൂടി നിയമ നടപടി പോകും. എക്സ്റേ മാത്രമല്ല, എൻ്റെ വൂണ്ട് സർട്ടിഫിക്കറ്റ് പോയി എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ട് ഞാനത് കണ്ടിട്ടില്ല. വൂണ്ട് സർട്ടിഫിക്കറ്റും പ്രചരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ ആശുപത്രിയിൽ എങ്ങനെയാണ് പുറത്തു പോവുക? അങ്ങനെ പുറത്തു പോകാൻ പാടുണ്ടോ? അത് വളരെ ഗൗരവത്തിലെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ബഹുമാനപ്പെട്ട വീണ ജോർജിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഇതിനെ സംബന്ധിച്ച് ഗൗരവമായി അന്വേഷണം നടത്തണം. ഇത് യഥാർത്ഥത്തിൽ പ്രചരിക്കുന്നതാണോ? ഇതെങ്ങനെ പുറത്തു പോകുന്ന സാഹചര്യമുണ്ടായി?